രണ്ടാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ലോകം ആകെ ആവേശത്തിലാണ്, ലോകമെന്ന് തന്നെ പറയാം, രാജ്യവും ആവേശത്തിലാണ്. അതിൽ ഏറ്റവും വ്യത്യസ്തമാകുന്നത് ചരിത്രത്തിലില്ലാത്ത വിധം രാഷ്ട്രപതി ഭവൻ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെയാണ് ആ സംരംഭത്തെ കാണുന്നതും അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതുമൊക്കെ. ഏറ്റവും പ്രധാനമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുന്നത് ഏത് തരത്തിലാണ് ഇനിയുള്ള മോദി സർക്കാർ എന്നുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ അതിൻ്റെ സൂചനകൾ മോദി നൽകുന്നുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വിലയിരുത്തപ്പെടുന്നതും. അതിൽ പ്രധാനമായി മൂന്ന് സാന്നിധ്യങ്ങളാണ്. രാഷ്ട്രത്തലവന്മാരുടെ സാന്നിധ്യം, മറ്റൊന്ന് പുൽവാമയിലെ ധീര രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ, മറ്റൊന്ന് പശ്ചിമബംഗാളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയം, അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംഘടനത്തിൽ കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്ന ആദരം, ഈ മൂന്നും നരേന്ദ്രമോദി നൽകുന്ന സന്ദേശം വരുന്ന അഞ്ചു വർഷത്തേക്കുള്ളത്, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വളരെ വ്യത്യസ്തമല്ലേ? ആ രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്ന നേതാവിൻ്റെ ഒരു ഇഷ്ടാനിഷ്ടങ്ങളും കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ്റെ അശോക ഹാളിലും സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് രാഷ്ട്രപതി ഭവൻ്റെ മട്ടുപ്പാവിലാണ്. ഇത് 2014 ഇങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും താങ്കളിപ്പോൾ പറഞ്ഞ ഒരു സർക്കാരിൻ്റെ നയത്തെ സംബന്ധിച്ച ആദ്യ സൂചനകൾ കൂടിയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ലഭിക്കുന്നത്. 2014 കാര്യം എടുത്തു കഴിഞ്ഞാൽ അന്ന് രാഷ്ട്രപതി ഭവൻ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് സാർക്കിൻ്റെ നേതാക്കന്മാരെ, സാർക്ക് രാജ്യങ്ങളുടെ നേതാക്കന്മാരെയാണ് വിളിച്ചത്. പല നിരീക്ഷകരും അന്ന് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിദേശ നയത്തിൻ്റെ ആദ്യ സൂചനയാണ് ഇത് എന്നാണ്. അത് വളരെ കറക്റ്റായിരുന്നു. കാരണം നരേന്ദ്രമോദി അതിനുശേഷം നടത്തിയ വിദേശയാത്രകൾ നമുക്കറിയാം. നമ്മളുടെ മാധ്യമപ്രവർത്തകരും നമ്മളുടെ പല ആൾക്കാരും നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളെ ട്രോളുകയും കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കൂസാതെ അദ്ദേഹം കൃത്യമായ ചില വിദേശയാത്രകൾ നടത്തി. ആ വിദേശയാത്രകൾ എന്തിനായിരുന്നു എന്ന് ശരിക്കും ഇന്ത്യയുടെ ഭൂപടം ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ആദ്യം പോയത് നേപ്പാൾ, ഭൂട്ടാൻ, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ, പിന്നെ ബംഗ്ലാദേശ്, അതേപോലെ ശ്രീലങ്ക, ഇതുപോലെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വളരെ കൃത്യമായ ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു, ചൈനയുടെ അപ്രമാദിത്വം തടയുക എന്നുള്ളത്. ചൈനയുടെ അപ്രമാദിത്വം തടയാൻ ചൈനയുടെ ഏറ്റവും ശത്രുതയിൽ നിൽക്കുന്ന ജപ്പാൻ്റെ അടുക്കലും അദ്ദേഹം പോയി. അതേസമയം ചൈനയുമായിട്ടും അദ്ദേഹം ബന്ധം വെച്ചു. അപ്പോൾ ചൈനയുടെ അപ്രമാദിത്വം എന്ന് പറയുമ്പോൾ അത് സൈനികം മാത്രമല്ല, സാമ്പത്തികം കൂടിയാണ്. അപ്പോൾ ഇത് തടയാനുള്ള നടപടികളും ഇന്ത്യയുടെ റീജിയണൽ പവർ വർദ്ധിപ്പിക്കാനുള്ള, പ്രാദേശികമായ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമവുമാണ് അദ്ദേഹം കഴിഞ്ഞ 5 വളരെ കൃത്യമായി നടപ്പാക്കിയത്. അതേസമയം ചൈനയുമായിട്ടും അമേരിക്ക പോലെയുള്ള ലോകശക്തികളുമായിട്ടും നല്ല ബന്ധങ്ങൾ അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്രാവശ്യം അദ്ദേഹം സാർക്കിനെയല്ല വിളിച്ചിരിക്കുന്നത്, സാർക്ക് നേതാക്കന്മാരെ അല്ല വിളിച്ചത്, ബിസ്റ്റെക് എന്ന് പറയുന്ന അധികം അറിയപ്പെടാത്ത ഒരു ലോക രാഷ്ട്രങ്ങളുടെ 7 കൂട്ടായ്മയാണത്. അത് ബേ ഓഫ് ബംഗാളിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻ്റ് എന്നാണ്, ടെക്നിക്കൽ കോഓപ്പറേഷൻ എന്നാണ് ഈ സംഘടനയുടെ പേര്. ഈ സംഘടനയിൽ ഇന്ത്യ കൂടാതെ മ്യാൻമാറുണ്ട്, തായ്ലൻഡുണ്ട്, ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്, ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശുമുണ്ട്. അങ്ങനെ 7 അപ്പോൾ ഈ രാഷ്ട്രങ്ങളുടെ തലവന്മാരെയാണ് അദ്ദേഹം ഇപ്രാവശ്യം വിളിച്ചിരിക്കുന്നത്. അത് 2014 മുതൽ നമ്മൾ കൊണ്ടുവന്ന അതേ പോളിസിയുടെ ഒരു തുടർച്ച എന്ന് വേണം നമ്മൾ കാണാൻ. റീജിയണൽ സൂപ്പർ പവർ എന്നുള്ള നിലയിൽ ഇന്ത്യയെ വികസിപ്പിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ആദ്യത്തെ ചുവടാണ് അദ്ദേഹം 2014 വെച്ചത്. അതിൻ്റെ കൃത്യമായ മുന്നോട്ടുള്ള പോക്കാണ് ഇപ്രാവശ്യത്തെ ഈ ലോക നേതാക്കന്മാരുടെ ക്ഷണപട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. രണ്ടാമത് പ്രതിവ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കൃത്യമായിട്ടും പുൽവാമ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം വിളിച്ചത് ഒബ്ജക്റ്റീവായിട്ടുള്ള, നിഷ്പക്ഷരായിട്ടുള്ള പലരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനെയൊരു കാര്യം സർക്കാർ ചെയ്യുന്നത്. അതിൻ്റെ സന്ദേശവും വളരെ കൃത്യമാണ്. ഞങ്ങളൊപ്പമുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി നൽകുന്നത്, നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ടീമും നൽകുന്നത്. പുൽവാമയിലെ രക്തസാക്ഷികളുടെ കാര്യം അദ്ദേഹം ഒരിടത്തും മറന്നിട്ടില്ല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വളരെ കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞു. അത് അദ്ദേഹത്തിന് മാനസികമായി ഒരു വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു, അത്ര വലിയൊരു സംഖ്യയാണ് അവിടെ, ജവാന്മാരാണ് അവിടെ മരണപ്പെട്ടത്. അതിന് കൃത്യമായ മറുപടി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഇപ്പോൾ അവരെ ക്ഷണിക്കുന്നതിലൂടെ കൃത്യമായി ആ കുടുംബങ്ങൾക്ക് മാത്രമല്ല അദ്ദേഹം ആ സന്ദേശം കൊടുക്കുന്നത്, ശരിക്കും ഇന്ത്യയുടെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ഓരോ ജവാനും കൊടുക്കുന്ന സന്ദേശമാണ് ഈ സർക്കാർ നിങ്ങളോടൊപ്പമാണ് എന്നുള്ളത്. അത് കൃത്യമായി ആ സന്ദേശം അവിടെ എത്തുന്നു എന്നുള്ളതാണ്.
മൂന്നാമത്തേത് താങ്കൾ ചോദിച്ചത് രാഷ്ട്രീയ കൊലപാതകം. തീർച്ചയായിട്ടും ബംഗാളിൽ ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ അക്രമങ്ങളും കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. അവിടുന്നുള്ള വിക്ടിംസിനെ, അതിൻ്റെ ഫലം ഏറ്റുവാങ്ങിയ ആൾക്കാരെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. വളരെ അസാധാരണമായ ഒരു നടപടിയാണ്. പക്ഷേ നരേന്ദ്രമോദിയെ അറിയാവുന്ന ആൾക്കാർക്ക് അത് അത്ര അസാധാരണമായിട്ട് തോന്നുകയില്ല. കാരണം 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം BJP ഓഫീസിൽ, ഹെഡ്ക്വാർട്ടേഴ്സിൽ ആദ്യമായി എത്തിയപ്പോൾ അവിടെ റോഡിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു, പ്രവർത്തകരെ. ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി ഓർമ്മിപ്പിച്ചത് കേരളത്തിലെയും ബംഗാളിലെയും പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ പ്രവർത്തകർ നേരിടുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളെക്കുറിച്ച്, കേരളത്തിലെ കൊലപാതകങ്ങളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് അന്ന് പറഞ്ഞു. പലരും അത്ഭുതപ്പെട്ടുപോയി. പക്ഷേ ഇത്തരം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വെക്കുന്ന ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത്. ഇവിടെയും അദ്ദേഹം കൃത്യമായ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നു. അടുത്ത BJP സർക്കാരിൻ്റെ വഴിക്ക് പോകും. പക്ഷേ BJP അടുത്ത ലക്ഷ്യം തീർച്ചയായിട്ടും ബംഗാളും ദക്ഷിണേന്ത്യയും ആണ് എന്നുള്ളതിൻ്റെ ഒരു ആദ്യ സൂചന കൂടിയാണ് ഈ ഒരു ക്ഷണപത്രിക കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്.